അത്തച്ചമയത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോകാം. തൃപ്പൂണിത്തുറ നഗരസഭയ്ക്ക് രാജകുടുംബത്തിന്റെ പ്രതിനിധി അത്തം പതാക കൈമാറുന്ന ചടങ്ങ് അല്പസമയത്തിനകം നടക്കാനിരിക്കുകയാണ്. അവിടെ നിന്നും കൗതുകരമായ രസകരമായ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ നിന്നും അഖിലയുണ്ട് തത്സമയ വിവരങ്ങൾ കൂടി നമുക്ക് നൽകാൻ. അഖില, എന്തൊക്കെയാണ് ഇന്നത്തെ അവിടുത്തെ കാഴ്ചകൾ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? ചരിത്രമുറങ്ങുന്ന ഹിൽ പാലസ് ഗ്രൗണ്ടിൽ എന്താണ് നാളത്തെ പരിപാടികൾ എങ്ങനെയാണ്? നാളെ നേരം വിളിക്കുന്നതോടുകൂടി ഇന്നിവിടെ അത്തപ്പതാക ഇവിടെ വാങ്ങി മുതിർന്ന രാജകുടുംബാംഗത്തിന്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റുന്നതോടുകൂടി അത്തത്തിന് തുടക്കം കുറിക്കുകയാണ്. ഈ പതാക നാളെ അത്തം നഗരിൽ ഉയർത്തുന്നതോടുകൂടി സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഓണാഘോഷ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആ രീതിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരണത്തിലെത്തി നിൽക്കുകയാണ്. ഇനി അത്താഘോഷ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ. ഇത്തവണ അത്താഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനം ഒലിമ കേട്ടത് എന്ന് പറയാൻ പറ്റില്ല. കോവിഡിന്റെ സമയത്ത് നമ്മൾ പ്രതീകാത്മകമായി ഉദ്ഘാടന ചടങ്ങിൽ ഒതുക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഗംഭീരമായ മഴയായിരുന്നു എങ്കിൽ കൂടിയും നല്ല ഗംഭീരമായ അത്തം ഘോഷയാത്ര തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. ഒലിമ ഒട്ടും നശിക്കാതെ തന്നെ നമുക്കത് നടത്തി പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകളുള്ള അത്തച്ചമയം തന്നെയാണ് ഉണ്ടാവുക. മുഖ്യമന്ത്രി ആണ് ചടങ്ങ് ഉദ്ഘാടനത്തിനായി എത്തുന്നത്. അതുപോലെ തന്നെ പത്മശ്രീ മമ്മൂട്ടിയും വേദി പങ്കിടുന്നുണ്ട്. ഫ്ലാഗ് ഹോയിസ്റ്റ് ഫ്ലാഗ് ഓഫ് നടത്തുന്നത് മമ്മൂട്ടിയായിരിക്കും. പതാക ഉയർത്തുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവന്. പ്രൗഢഗംഭീരമായിരിക്കും നാളെ എന്തായാലും നടക്കുക. അതോടെയാണ് കേരളക്കര ഓണത്തിനൊരു കേളികെട്ട് കേൾക്കുക. അതിനുശേഷം 10 ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഓണാഘോഷങ്ങളാണ് സംസ്ഥാനം ഒട്ടാകെ നടക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നാണ് പ്ലോട്ടുകളും കലാപരിപാടികളുമായിട്ട് ഇപ്പോൾ നാളെ അത്തസമയത്തിന് ഇപ്പോൾ അണിയറ ഒഴുകിക്കഴിഞ്ഞു. പലയിടങ്ങളിൽ നിന്നായി തൃപ്പൂണിത്തുറയിലേക്ക് ജനങ്ങൾ ഒഴുകി എത്തുകയാണ്. എനിക്കിപ്പോ 64 വയസ്സ് കഴിഞ്ഞു. ഓരോ അത്തം വരുമ്പോഴും അതിനുവേണ്ടി ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയാണ്. അത്തത്തിന്റെ ആഹ്ലാദമാണ് എനിക്ക് ഈ നഗരത്തിൽ എവിടെയും കാണാൻ പറ്റും. പ്രത്യേകിച്ച് ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വൻ തിരക്കായി കഴിഞ്ഞു. ഇനി ഒരു 10 ദിവസം എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ചോളം വലിയൊരു ഉത്സവത്തിന്റെ അന്തരീക്ഷമാണ്. നാളത്തെ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ അത്യുജ്വലമായിരിക്കും, അതിഭയങ്കരമായിട്ട് ഘോഷയാത്രയായിരിക്കും. എന്നും നമുക്ക് നാളെ ഇനി 10 ദിവസം ആഹ്ലാദിക്കാൻ കൂത്തമ്പലത്തെ കൂടി എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാം. ശരി അഖില, എല്ലാ രസമുള്ള കാഴ്ചകളും കണ്ട് ആസ്വദിച്ച് തന്നെ അഖിലയും മടങ്ങുക. നാളത്തെ അത്തച്ചമയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തൃപ്പൂണിത്തുറയിൽ പൂർത്തിയായി എന്നാണ് അഖില റിപ്പോർട്ട് ചെയ്യുന്നത്.